परिशुद्ध आत्मा वे, आत्मा वे परिशुद्ध आत्मा वे। പ്രത്യാശയുടെ സാക്ഷ്യം എന്ന പുസ്തകത്തിൽ യൂറോപ്പിലെ ഈഡിത് സ്റ്റെയിൻ തന്റെ ജീവിതത്തിലെ അവസാനത്തെ പന്തക്കുസ്താ തിരുനാളിൽ ചൊല്ലിയ ഹൃദയസ്പർശിയായ ഒരു പ്രാർത്ഥന വിവരിക്കുന്നുണ്ട്. അതിങ്ങനെയാണ്: ആരാണ് നീ മധുരപ്രകാശമേ? എന്നെ നിറയ്ക്കുകയും എൻ്റെ ഹൃദയത്തിൻ്റെ അന്ധകാരത്തെ ദീപ്തമാക്കുകയും ചെയ്യുന്ന നീ ആരാണ്? മാതൃകരമെന്ന പോലെ നീ എന്നെ നയിക്കുന്നു. നീ എന്നെ കൈവിട്ടാൽ എനിക്ക് ഇനിയൊരു ചുവട് വെക്കാനാവില്ല. എൻ്റെ ഉണ്മയെ വലയം ചെയ്യുകയും എന്നെ അതിനകത്തു തന്നെ കെട്ടിയടയ്ക്കുകയും ചെയ്യുന്ന ഇടമാണ് നീ. നീ എന്നെ വിട്ടുപോവുകയാണെങ്കിൽ ഒന്നുമില്ലായ്മയുടെ അഗാധ ഗർത്തത്തിലേക്ക് ഞാൻ നിപതിക്കും. അതിൽ നിന്നാണ് നീ എന്നെ വെളിച്ചത്തിലേക്ക് ഉയർത്തുന്നത്. എനിക്കെന്നോടുള്ള അടുപ്പത്തിനേക്കാൾ നിനക്ക് എന്നോടാണ് കൂടുതൽ അടുപ്പം. എൻ്റെ ആഴത്തിലുള്ള ഉണ്മയേക്കാൾ ഉറ്റതാണ് നീ. നമ്മെ ചൂഴ്ന്നു നിൽക്കുന്ന ഈ പരിശുദ്ധാത്മ സാന്നിധ്യത്തെ എങ്ങനെയാണ് നമ്മിൽ നിലനിർത്താൻ കഴിയുന്നത്? ഒന്നാമതായി, വിശുദ്ധിയുടെ ജീവിതം നയിക്കുക എന്നു തന്നെയാണ്. അശുദ്ധിയിലേക്കല്ല, വിശുദ്ധിയിലേക്കാണ് നാം വിളിക്കപ്പെട്ടിരിക്കുന്നത്. സരളഹൃദയനായിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. സങ്കീർണതകൾ അവൻ്റെ തന്നെ സൃഷ്ടിയാണെന്ന് വചനം ഓർമ്മിപ്പിക്കുന്നു. വിശുദ്ധിക്ക് നാം വില കൊടുക്കണം. വിശുദ്ധ പൗലോസ് ലീഹ എഫേസൂസുകാർക്ക് എഴുതിയ ലേഖനം 4:22 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിൽ ക്രിസ്തുവിൽ നവജീവിതം നയിക്കുന്നവർക്ക് വേണ്ട ജീവിതശൈലിയെക്കുറിച്ച് പറഞ്ഞു വെക്കുന്നുണ്ട്. നിങ്ങളുടെ പഴയ ജീവിത രീതിയിൽ നിന്ന് രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതമായ പഴയ മനുഷ്യനെ ദൂരെയറിയുവിൻ. മനസ്സിൻ്റെ ചൈതന്യത്തിൽ നവീകരിക്കപ്പെടട്ടെ. യഥാർത്ഥമായ വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിക്കുവിൻ. തുടർന്ന് അപ്പസ്തോലൻ വർജിക്കേണ്ട തിന്മകളെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നു. നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് തിന്മയുടെ വാക്കുകൾ പുറപ്പെടാതിരിക്കട്ടെ. കേൾവിക്കാർക്ക് ആത്മീയ ചൈതന്യം പ്രദാനം ചെയ്യുന്നതിന് ഉപകരിക്കുന്ന നല്ല കാര്യങ്ങൾ സന്ദർഭമനുസരിച്ച് സംസാരിക്കുക. സകല വിദ്വേഷവും ക്ഷോഭവും ക്രോധവും ദൂഷണവും എല്ലാ തിന്മകളോടും കൂടെ ഉപേക്ഷിക്കണം. പരിശുദ്ധാത്മാവ് ഹോളി സ്പിരിറ്റാണ്, വിശുദ്ധി തന്നെയായ ആത്മാവ്. വിശുദ്ധിയിൽ ജീവിക്കാനുള്ള ശക്തി നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. രണ്ടാമതായി, നിശ്ചിത സമയം വചന പഠനത്തിനും പ്രാർത്ഥനയ്ക്കുമായി മാറ്റിവെക്കുക. പരിശുദ്ധ അമ്മയോടൊപ്പം സെഹിയോൻ മാളികയിൽ പ്രാർത്ഥനയിൽ ചെലവഴിച്ച ശിഷ്യ സമൂഹത്തിൻ്റെ മേൽ തീനാവിൻ്റെ രൂപത്തിൽ ഇറങ്ങിവെന്ന് ആവശിച്ചു പരിശുദ്ധാത്മാവ്. കർത്താവുമായി സംസാരിച്ച് മലമുകളിൽ നിറങ്ങി വന്ന മോശയുടെ മുഖം നേരിട്ട് നോക്കാനാവാത്ത വിധം തേജോപൂർണമായിരുന്നു. എമ്മാവൂസിലേക്ക് ശിഷ്യരോടുകൂടെ അപരിചിതനെ പോലെ സഞ്ചരിച്ചവൻ വഴിയിൽ വെച്ച് വചനം വ്യാഖ്യാനിച്ചു കൊടുത്തപ്പോഴാണ് അവരുടെ മനസ്സിലെ ഇരുളകന്ന് ഹൃദയം ജ്വലിച്ചത്. രാത്രിയുടെ യാമങ്ങളിൽ മണിക്കൂറുകൾ പിതാവിനോട് പ്രാർത്ഥിച്ചിരുന്ന ഈശോയാണ് വചന ശുശ്രൂഷയിൽ അനേകർക്ക് മാതൃക. മൂന്നാമതായി, നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്ന ആത്മാവിൻ്റെ മൃദുര ശബ്ദം കേൾക്കുകയും അനുസരിക്കുകയും ചെയ്താൽ ജീവിതത്തിൽ നിലനിൽക്കുന്ന പരിശുദ്ധാത്മ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയും. ദൈവത്തെയും ലോകത്തെയും ഒരുമിച്ച് സേവിക്കാൻ ഒരാൾക്ക് കഴിയില്ല. ലോകവഴിയും ആത്മീയ വഴിയും ഒരുമിച്ച് പോകുന്നതല്ല, രണ്ടു വള്ളത്തിൽ ചവിട്ടിയുള്ള യാത്ര അപകടവുമാണ്. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ഇസ്രായേലിനെ ഫിലിസ്ത്യക്കരങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ കർത്താവിൻ്റെ ആത്മാവ് ചെറുപ്പത്തിൽ തന്നെ ശക്തമായി ആവശിച്ച വ്യക്തിയാണ് സാംസൺ. തൻ്റെ ദൈവിക ശക്തിയുടെ രഹസ്യം ഒരു ഫിലിസ്ത്യ പെണ്ണിൻ്റെ വശീകരണ വാക്കുകൾക്ക് മുൻപിൽ വെളിപ്പെടുത്തി സ്വയം നാശത്തിലേക്ക് വീണ കരുത്തനായ സാംസന്റെ കഥ ആത്മീയതയും ജഡികതയും കൂട്ടിക്കുഴയ്ക്കാവുന്നത് അല്ല എന്നും കർത്താവിൻ്റെ ആത്മാവ് വിട്ടുപോകുന്നത് അറിയാതെ വിഡ്ഢികളെപ്പോലെ സ്വയം പരിഹാസ്യരായി മാറുമെന്നും നമുക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. നാം അവനെ അനുസരിക്കാതിരുന്നാൽ അവൻ്റെ സാന്നിധ്യവും ക്രമേണ അവിടുത്തെ സംരക്ഷണവും നഷ്ടമാകുന്നു. തുടർന്ന് അവിടുത്തെ നായകത്വവും സംസർഗവും നഷ്ടപ്പെടുന്നു. കർത്താവിനോടുള്ള അനുസരണക്കേടിനാൽ അഭിഷേകം നഷ്ടപ്പെടുന്ന സാവൂളും സോളമനുമൊക്കെ ഉദാഹരണമായി മുന്നിലുണ്ട്. നാലാമതായി, നമ്മെ വിശുദ്ധീകരിക്കുന്നതിന് പരിശുദ്ധാത്മാവിനെ അനുവദിക്കുക. പരിശുദ്ധാത്മാവ് വിശുദ്ധീകരിക്കുന്ന അഗ്നിയാണ്.
ഉദാശകളിലൂടെ നമ്മിലേക്ക് കടന്നു വരുന്ന പരിശുദ്ധാത്മ ശക്തി നമ്മുടെ വ്യക്തിത്വങ്ങളെ വികലമാക്കുന്ന സകല മാലിന്യങ്ങളിൽ നിന്നും സ്വഭാവത്തിൽ ആഴപ്പെട്ടു പോയ സകല ദുശീലങ്ങളുടെയും ദുസ്വഭാവത്തിൻ്റെ വേരുകളെയും കളകളെയും പിഴുതുകളഞ്ഞ് ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്കും പൂർണ്ണതയിലേക്കും നയിക്കുന്നു. ലൂമൻ ജെൻസിയം നമ്പർ 12 പറയുന്നു, സഭയുടെ മതാനുഷ്ഠാനങ്ങളിലൂടെയും പുരോഹിത വൃന്ദത്തിലൂടെയും മാത്രമല്ല പരിശുദ്ധാത്മാവ് ദൈവജനതയെ ശ്രേഷ്ഠരാക്കുകയും നയിക്കുകയും നന്മ കൊണ്ട് സമ്പന്നരാക്കുകയും ചെയ്യുന്നത്. തൻ്റെ ഇഷ്ടാനുസരണം ഓരോരുത്തർക്കും അവൻ തൻ്റെ ആത്മാവിനെ പങ്കുവെച്ചു കൊടുത്ത് എല്ലാ തലത്തിലുമുള്ള ഭക്തന്മാർക്കുമിടയിലും അവൻ പ്രത്യേകം അനുഗ്രഹം പങ്കുവെക്കുന്നതിലൂടെയുമാണ്. ഈ അനുഗ്രഹങ്ങളാൽ വിവിധ ചുമതലകളും പദവികളും ഏറ്റെടുക്കാൻ അവൻ അവരെ യോഗ്യരും സമ്പന്നരുമാക്കുന്നു. ഇവ സഭയുടെ നവീകരണത്തിനും പടുത്തുയർത്തലിനും കാരണമാകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. നവീകരിക്കുകയും നയിക്കുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവെ, ഞങ്ങളിൽ വന്ന് വസിച്ച് ഞങ്ങളുടെ ജീവിതങ്ങളെ വിശുദ്ധീകരിക്കണമേ. ആമേൻ.